പാർവതി മരിച്ചുപോയെന്നോ? നന്ദിനി പാർവതിയുടെ മകളാണോ? താൻ ചോദിച്ചതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞേ. ഇനി എനിക്ക് ഉത്തരന്താ? ആ പാർവതിയെ തനിക്കെങ്ങനെ അറിയാം? നിങ്ങൾക്ക് നന്ദിനിയാൽ ഇപ്പൊ മാത്രമാണ് പ്രശ്നങ്ങൾ, എനിക്കവൾ പിറന്നതിൽ നിന്ന് പ്രശ്നങ്ങളാണ്. നന്ദിനിയെ കൊല്ലുക എന്നത് എന്റെ കാർഗോടക വംശത്തിന് കിട്ടിയ ഉത്തരവാണ്. നന്ദിനിയുടെ കുടുംബത്തെ ഇല്ലാതാക്കാനാണ് കാലങ്ങളായി ഞാൻ അലയുന്നത്. എന്റെ കൈയാൽ മരിക്കേണ്ടിയിരുന്ന പാർവതിയെ നിങ്ങൾ കൊന്നുകളഞ്ഞു മാധവി. എന്നാൽ നന്ദിനിയുടെ നാശം എന്റെ കൈകൾ കൊണ്ടാണ്. അവളെ ഞാൻ കൊന്നാലേ കാർക്കോടക വംശം വിജയിക്കൂ. നന്ദിനിയോട് തനിക്ക് ഇത്രത്തോളം ദേഷ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോ അവളുടെ കുടുംബം എവിടെയാണെന്ന് അറിയാമോ തനിക്ക്? നന്ദിനിയുടെ അനുജത്തെ പറ്റി നമുക്കറിയില്ല. അവളുടെ അച്ഛൻ എവിടെയാണെന്നെങ്കിലും അറിയാമോ? അവനെ അന്വേഷിച്ച് തന്നെയാണ് കാലങ്ങളായി ഞാൻ അലയുന്നത്. നിങ്ങൾ ആരെ പറ്റി സംസാരിക്കുന്നത്? ഒന്നുമില്ല ഗംഗേ, നന്ദിനിയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയോ എന്ന് ചോദിക്കുകയായിരുന്നു. നന്ദിനിയെ പറ്റി എന്തറിയാൻ? നന്ദിനിയുടെ കുടുംബം എവിടെയാണെന്ന് അറിയാമോ എന്ന് നന്ദിനോട് ചോദിച്ചതാ. അവളുടെ കുടുംബത്തെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമോ ഗംഗേ? എനിക്കിപ്പോ എങ്ങനെ അറിയാനാ? നിന്റെ ശരീരത്തിലായിരുന്നല്ലോ നന്ദിനി കഴിഞ്ഞത്. നന്ദിനി നിന്റെ ശരീരത്തിലായിരുന്നപ്പോ നീ എവിടെയെല്ലാം യാത്ര ചെയ്തു എന്ന് പറയ്. നന്ദിനിയുടെ കുടുംബത്തെ ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പൊ സംഭവിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ എന്റെ ഓർമ്മയിലില്ല. അല്ല മാധവി, എന്തിനിപ്പോ അതൊക്കെ അന്വേഷിക്കുന്നേ? ആ നന്ദിനിയുടെ കുടുംബത്തോട് അടുപ്പമുള്ള ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ ഞാനത് ചോദിച്ചത്. നന്ദിനിക്ക് അടുപ്പമുള്ളവരിൽ അവളുടെ അച്ഛനെ മാത്രമേ എനിക്കറിയൂ. നന്ദിനിയുടെ അച്ഛനെ നിനക്കറിയാമെന്നോ? എനിക്ക് നന്നായിട്ട് അറിയാം. അയാളിപ്പോൾ എവിടെയാണുള്ളത്? എനിക്ക് ഉടനെ അവനെ കാണണം. അതിനെന്താ, ആ സ്ഥലത്തേക്ക് ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടു പോവാം. വരൂ. എല്ലാവരെയും സംരക്ഷിക്കണമേ. ഈ വീട്ടിലുള്ള ആളെയാണ് നന്ദിനി അച്ഛന്റെ സ്ഥാനത്ത് കാണുന്നത്. വരും, നമുക്ക് പോയി കാണാം. ഇദ്ദേഹത്തെയാണ് നന്ദിനി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അച്ഛാന്ന് വിളിക്കുന്നത്. നന്ദിനിയുടെ അച്ഛൻ ഇവനാകാൻ ഒരു സാധ്യതയുമില്ല. ഈ നിൽക്കുന്ന ആളല്ല ഗംഗേ നന്ദിനിയുടെ അച്ഛൻ. ഇയാളുടെ പേര് സുകുമാരൻ എന്നാ, കാട്ടമ്മ ക്ഷേത്രത്തിലെ പൂജാരി. എനിക്കറിയാവുന്നിടത്തോളം നന്ദിനിക്ക് സ്വന്തമായിട്ടുള്ളത് ഇദ്ദേഹം മാത്രമാണ്. ഇയാളെ ഞാൻ മുൻപേ തന്നെ മാനസികമായി കീഴ്പ്പെടുത്തി സത്യം എന്താണെന്ന് അറിയാൻ ശ്രമിച്ചതാ. ഇയാളെ കൊണ്ട് നമുക്കൊരു കാര്യവുമില്ല. ഇയാളിൽ നിന്ന് നമുക്കൊരു സഹായവും ലഭിക്കാൻ പോകുന്നില്ല ഗംഗേ. വാ നന്ദിയ, പോവാം.
ഇവനെ ഇവിടെ വിട്ടിട്ട് പോകേണ്ട കാര്യമില്ല. ശരിക്കൊന്ന് ചോദ്യം ചെയ്താൽ നന്ദിനിയുടെ കുടുംബം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ശരിയാണ് മുകില, നല്ല ആശയമാണ്. ഇവനെ കൊണ്ടുപോയി ചോദ്യം ചെയ്യ്. നന്ദിനിയുടെ കുടുംബം എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുന്നവനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നാ കരുതിയത്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഗംഗേ, ഇവരോടൊപ്പം ചേർന്ന് നീ എന്ത് വലിയ തെറ്റാ ചെയ്യുന്നതെന്ന് അറിയാവോ? അങ്ങ് എന്നോട് ക്ഷമിക്കണം. ആ നന്ദിനിക്ക് ഒരു അവസാനം കണ്ടെത്താൻ എന്റെ മുന്നിൽ വേറെ വഴിയില്ലാത്തോണ്ടാ. നീ മാത്രമല്ല ഗംഗേ, ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും നന്ദിനി അവസാനിക്കാൻ പോകുന്നില്ല. നന്ദിനി ശക്തിനാഗമാണ്, അജയ്യമായ വരം ലഭിച്ചവൾ. നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ അവളെ അത്ര എളുപ്പത്തിൽ അങ്ങ് കീഴ്പ്പെടുത്താനാവില്ല. അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഓരോരുത്തരും നശിച്ചു പോയതാണ് ചരിത്രം. അതെല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവണം. അപ്പോ നന്ദിനിയെ പറ്റിയുള്ള കാര്യങ്ങൾ നിനക്കറിയാമായിരിക്കും. വാ. ഞാനേ വഴിയിൽ ഒരാളുടെ മേലെ കാറ് കയറ്റി. അയാള് മരിച്ചോ ജീവനോടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അവിടെയുള്ള നാട്ടുകാരൊക്കെ എന്റെ പുറകെ വന്നതാ. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് ഞങ്ങളുടെ ചന്ദ്രേട്ടന്റെ മേത്ത് വണ്ടി കയറ്റി ഇറക്കട്ടെ. അങ്ങോട്ട് നിർത്താണ്ട് പോയല്ലേ. അവിടെ കള്ളലക്ഷണം കണ്ടില്ലേ. അവിടെ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നപ്പോ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയില്ലേ. കടിക്കാൻ നോക്കല്ലേ. ഇവരോട് പറയാൻ ഞങ്ങളെ ചന്ദ്രടനെ വെറുതെ ആരാ നിങ്ങളൊക്കെ? എന്തിനാ ഇവിടെ ഒന്നും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? സാർ, ഞങ്ങളതാ ലേബർ കോളനി താമസിക്കുന്നവരാ. ഇവരവിടെ ഒന്നൊരു ആക്സിഡന്റ് ഉണ്ടാക്കിട്ട് ഇങ്ങോട്ട് നിർത്താണ്ട് പോന്നിരിക്കുക. ചന്ദ്രടന് സീരിയസാ. ഞങ്ങൾ അങ്ങനെ ആശുപത്രി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോന്നെ. എന്താണ്ടി ഇവര് പറയുന്നൊക്കെ ഉള്ളതാണ്? അയ്യോ അല്ല, ഞാൻ മര്യാദക്ക് കാർ ഓടിച്ചോണ്ട് വരികയായിരുന്നു മോനെ. അയാള് കുടിച്ചോണ്ട് വന്ന് വട്ടം ചാടിയതാ. ഞാൻ എന്ത് ചെയ്യാനാ? അല്ല അരുൺ, ഇയാള് പറയുന്ന പോലെ ഒന്നും അല്ല. ആ ആള് കുടിച്ചോണ്ട് വട്ടം ചാടി വീണതാ. അയാളുടെ ഭാഗത്ത് തന്നെ തെറ്റ്. നിങ്ങളെന്ത് സ്പീഡിലെ വണ്ടി ഓടിച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് തന്നെ തെറ്റ്. ശരി, ഇനിയൊരു പ്രശ്നം വേണ്ട. ഇപ്പൊ അപകടത്തിൽപ്പെട്ട ആളുടെ ജീവൻ രക്ഷിക്കാന്നുള്ളതാണ് പ്രധാനം. അയാളുടെ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ട പണം ഞാൻ തന്നോളാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് അയാൾക്ക് നല്ല ചികിത്സ കൊടുക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പോലീസിൽ പോയി പറയാം. ആന്റി ഒന്നും മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് എത്ര കാശാണ് വേണ്ടത്? ഇച്ചിരി അങ്ങനെ ഇങ്ങേട്ടെ. പണം നടന്ന് സമ്മതിച്ചു കഴിഞ്ഞില്ലേ? എത്രയാണെന്നുള്ളത് ഞങ്ങളുടെ ലീഡർ ഒന്ന് പറയൂട്ടോ. ആരാ നിങ്ങളുടെ ലീഡർ? പറഞ്ഞോളൂ. അത്ത ഒപ്പിയും കൂടി ഊരെ എല്ലാവരും കൂടി കാണട്ടെ. ആ ഒതുങ്ങ ഒതുങ്ങ ഒതുങ്ങി ഒക്കെ അങ്ങോട്ട്. ആ ഒതുങ്ങ മാറെ മാറെ കടന്നു വാശാനെ.
എന്തുട്ടാണ്ട് സാറുമാര് പറയണേ? ആശങ്ക അത്തിരി കിട്ടോ? ഇവ ഈ ഇടയായിട്ട് കുറച്ച് ഓവറാണല്ലേ. എന്താ നിങ്ങളുടെ തീരുമാനം? ഓ, എന്താ നിങ്ങളുടെ തീരുമാനം? വാക്കരണം പറഞ്ഞതുകൊണ്ട് നിന്നെ തല്ലുന്നില്ല. നോക്കട്ടെ, ആക്സിഡന്റ് ഉണ്ടായിന്നുള്ളത് സത്യം തന്നെയാ. അറിയാതെ പറ്റിപ്പോയതാ. അതിന് കോംപ്രമൈസ് എന്തെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ പണം തരാന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, എത്രയാണെന്ന് പറഞ്ഞോളൂ, അത് തന്നേക്കാം. അനേടേ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി നീ ഇപ്പോ ഒരു തീർപ്പിലേക്ക് എത്തിയല്ലേ, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. നീ ഒരു 15 രൂപയ്ക്ക് എന്നേരാ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് സ്ഥലം വിട്ടോളം. ഏ, 15,000 ഒക്കെ വളരെ കൂടുതലാ. അരുൺ, ഒരു 10,000 രൂപ എടുത്തു കൊടുത്തേക്ക്. അതേ, എന്തിന് 10,000 രൂപയാ? ഞാൻ ചോദിച്ചത് ലക്ഷങ്ങളാ. 15 ലക്ഷം തന്നേര്, ഞങ്ങളുടെ ചന്ദ്രപ്പെണ്ണനെ ചികിത്സിക്കാനാ. 15 ലക്ഷമോ? അവൻ പണം തരാമെന്ന് പറഞ്ഞ ഉടനെ നീ അത് 15 ലക്ഷത്തിൽ എത്തിച്ചോ? 15 രൂപ പോലും തരില്ല ഞാൻ. എന്താ ചെയ്യാൻ പറ്റുന്ന പ്രശ്നം? ചോദിച്ച പണം ഞാൻ തരാം. അരുൺ, അത്രയും പണം കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നാളെ വലിയൊരു പ്രശ്നവും ആന്റി മിണ്ടാതിരിക്ക. ഈ ദേവിയെ നിങ്ങളൊന്നും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഒന്ന് വരട്ടിയപ്പോ ആ പൊട്ടൻ കാശെടുക്കാൻ പോയത് കണ്ടില്ലേ? ഇവന്മാരും കൊള്ളാം, എന്താ അഭിനയം. വയല് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ സമ്മതിച്ചല്ലേ, അഭിനയിച്ച എന്റെ കൂലി എന്തായാലും കിട്ടും. ചെക്കൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട് സമ്മതിച്ചല്ലോ, അഭിനയിച്ചെന്റെ കൂലി എന്തായാലും കിട്ടും. മൈൻഡ് വോയിസിൽ വേണ്ടടാ ഇതൊക്കെ പറയാൻ, അല്ലാതെ എങ്ങനെ വിളിച്ചു പോവാ? ഈ കിളവി എന്തോന്ന് രക്തം കണ്ടിട്ടില്ലാത്ത പോലെ ചെറിഞ്ഞു നോക്കണത്. മൊത്തം കൊളാവോ? ഈ തള്ള CID പണിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഈ ടയറിന്റെ അടിയിലാണോ അയാൾ പെട്ടത്? അതെ അതെ. ഇത് കണ്ടിട്ട് ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നേ. എത്ര നേരം നിന്നോട് രക്തം കൊണ്ടുവരാം? പാൽപായസം തരുന്ന പോലെ തരുന്നേ. നിർത്തിടോ, ഈ പാത്രം പിടിക്കേ. എല്ലാം ഓർമ്മയുണ്ടോ? കൊളാക്കാൻ നിക്കാതെ നന്നായി അഭിനയിക്കുകയാണെങ്കിൽ നീ പറഞ്ഞ എമൗണ്ട് ഞാൻ തരാം. എന്റെ എക്സ്പീരിയൻസിനെ പറ്റി അക്കൻ അറിഞ്ഞുകൂടാത്തോണ്ടാ? അഭിനയത്തിൽ 25 വർഷത്തെ മേലെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. കഴിഞ്ഞ വർഷം വരെ ചത്ത മാമിന്റെ പടം എടുത്ത് നിർത്തി, അത് വെച്ച് സമ്പാദിച്ചവനായി ഞാൻ. ആ പണി ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ ആയതുകൊണ്ടാ ഇപ്പൊ ഈ പണി ഞാൻ വന്നിരിക്കുന്നത്. അക്കൻ ചുമ്മാ അത് നാട്ടങ്ങാണ്, ബാക്കി കാര്യം എനിക്ക് വിട്ടാരി. എടി, ചോദിച്ചത് കേട്ടില്ലേ, ഇത് രക്തം തന്നെയാണോന്ന്? എന്താ ചേച്ചി, ചേച്ചി പറയുന്ന കേട്ടോ തോന്നുമല്ലോ. ഞാനേതോ മാർക്കറ്റിൽ പോയി ആടിന്റെ രക്തം വാങ്ങി ഇതിൽ ഒഴിച്ചതാണ്. അല്ല, ഇതിലെന്തൊക്കെയോ പ്രശ്നമുണ്ട്, എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട്. അതെന്താന്ന പിടികിട്ട? മക്കൾ വന്നാ? ഇത് പിടിക്കട്ടെ. നിങ്ങൾ പറഞ്ഞ പോലെ ഇത് 15 ലക്ഷം രൂപയുണ്ട്. ഒരു മനുഷ്യൻ ജീവന് വേണ്ടി പോരാടുന്നു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാശ് വരുന്നത്. അല്ലാതെ നിങ്ങളുടെ വിരട്ടൽ കേട്ടിട്ടൊന്നും അല്ല. ഞാൻ നിന്റെ നല്ല മനസ്സിന്റെ വലിപ്പം കണ്ടിട്ട് ഈ കാശ് വാങ്ങുന്നല്ലാതെ പണത്തിനോടുള്ള ആർത്തി ഉണ്ടെന്നും അല്ല കേട്ടാ. ഈ പണം കൊണ്ടുപോയിട്ട് ആക്സിഡന്റ് പറ്റിയ ആൾക്ക് വേണ്ട ചികിത്സ കൊടുക്കാൻ നോക്ക്. ഇനി മേലാൽ ഇവിടെ വന്ന് പണം വേണമെന്ന് പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പണം അങ്ങോട്ട് തരിയനിയാ, ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാ പോകുന്നത്. ഞാനാണ് ലീഡർ, നീയല്ല. എന്ത് നോക്കി നിക്ക, പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നത് കഴുകിയിട്. ഈ 15 ലക്ഷം വെറൊരു തുടക്കം മാത്രമാണ് മോനെ. അയ്യോ, കാശായിട്ട് അവന്മാര് പോയോ? ഇത്രയും കാശ് ഒരുമിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നൈസായിട്ടങ്ങ് അടിച്ചു മാറ്റി പോയാലേ. ഇനി മേലെ എന്റെ മൈൻഡ് വോയിസ് ഇങ്ങനെ വിളിച്ചു പറയരുത്. ഇപ്പൊ പറഞ്ഞ കാര്യം നമ്മളല്ലാതെ ആരും അറിയും ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യണമെന്ന് ആ ദേവിയക്കന്റെ ചെവിയിലങ്ങനെ എത്തിയാലുണ്ടല്ലേ. ആടിന്റെ രക്തം കൊണ്ടായിരിക്കില്ല, പിന്നെ നമ്മുടെ രക്തം കൊണ്ടായിരിക്കും അവർ അടുത്ത പദ്ധതി ഇടുന്നത്. നമുക്കിടക്കിടയ്ക്ക് ഇങ്ങനെ കൊട്ടാരത്തി ഒന്ന് ആ ദേവിയക്കനെ പറ്റിച്ച് 5 ഓ 10 ഓ 15 ഇങ്ങനെ സമ്പാദിച്ചോണ്ട് പോയാ പോരെ.
ആ ദേവിയേക്കും പൊന്മുട്ടാടുന്ന താറാവാണ് അപ്പാസ് അടിക്കും ഞാൻ. എടാ സുഗുണ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പണം വെച്ചോണ്ട് സെൽഫി എടുത്ത് സന്തോഷിക്കുക. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി, കാശ് എന്റെ ആയിരിക്കും, നീ വേണം. മേഡം എങ്ങനെയുണ്ട് അഭിനയത്തിൽ? ഞാനൊരു മൈക്കൽ ജാക്സൺ ആണെന്ന് മനസ്സിലായില്ലേ? കൂടുതൽ ചലിക്കാൻ പണം കൂട്ടെടുക്കൂ. ഒട്ടും കുറവില്ല, 15,000 കൃത്യമായിട്ടുണ്ട്. ആൾക്കാരൊന്നും ഓവറാക്ട് ചെയ്തില്ലല്ലോ അക്ക, അതുകൊണ്ട് ഒരു 5 കൂടുതൽ തന്നാലെന്താ? പറഞ്ഞു ഉറപ്പിച്ചത് 15 മറക്കല്ലേ താൻ? ശരി, എന്റെ ഒരു സ്വഭാവം വെച്ച് 10 കൂടുതൽ തരാൻ പാടില്ലാത്തതാ. എന്നാലും അഭിനയിച്ച് തകർത്തതല്ലേ, ഇതും കൂടെ വെച്ചു. നിങ്ങളൊക്കെ പണക്കാരല്ലേ അക്ക, അതുകൊണ്ട് ഞാൻ ഇത്തവണ പേശാൻ നിക്കണില്ല. അടുത്തവണ എന്തെങ്കിലും ഇങ്ങനെ കൊട്ടാരത്തിലെ സ്വത്തിന്ന് കുറേശ്ശെ കുറേശ്ശെയായി 15 ആയിട്ട് അടിച്ചു മാറ്റണം. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ കൊട്ടാരത്തിന്റെ മഹാറാണിയായി വിലസുന്നത് കാണിച്ചു തരാം. നിനക്കറിയാവുന്നത് പറയ, നന്ദിനിയുടെ അനുജത്തി ആര്? എന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ഞാനത് പറയില്ല. എന്നെ അടിച്ചു കൊന്നാൽ പോലും എന്റെ നാവിൽ നിന്ന് ഒരക്ഷരം പോലും പുറത്തു വീഴില്ല. അയാളെ ഇനി അടിക്കണ്ടേ നന്ദിയ? ഇയാളിൽ നിന്ന് സത്യങ്ങളെല്ലാം എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്ത് ചെയ്യാൻ പോവുക? ഞാൻ ഇയാളുടെ ശരീരത്തിനുള്ളിലേക്ക് എന്റെ ആത്മാവിനെ കൊണ്ടുപോയി ഇയാളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഒന്നും വിടാതെ മനസ്സിലാക്കിയിട്ട് തിരിച്ചെത്താം. നീ പറയുന്നത് ഒരു നല്ല നീക്കം തന്നെയാ. ഉടനെ നീ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് ഉള്ള സത്യം പുറത്തു കൊണ്ടുവാ. എന്തു പറ്റി നന്ദിനി? അച്ഛൻ ആപത്തില. ഞാൻ തീർത്ത മന്ത്രവലയം ആരോ തകർക്കാൻ ശ്രമിക്കുക. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ മാധവി അവളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് മുൻപൊരിക്കൽ അച്ഛനിൽ നിന്ന് എന്റെ കുടുംബത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ ശ്രമിച്ചതാ. തർക്ക സമയത്ത് ഞാൻ പോയാണ് അത് തടഞ്ഞത്. അന്നത്തെ സംഭവത്തിന് ശേഷം ഇനി ആരും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാനായി ഞാൻ തന്നെ അച്ഛനൊരു മന്ത്രവലയം തീർത്തിരുന്നു. അതേതായാലും നന്നായി നന്ദിനി. ഓം നമ ശിവായ.
അതിന് നീ തീർത്ത മന്ത്രവരെയും അവൾക്ക് തകർക്കാനാവില്ലല്ലോ. അപ്പൊ പിന്നെ എന്താ പ്രശ്നമുള്ളത്? മാധവിയുടെ മന്ത്രശക്തി അച്ഛന്റെ മേൽ കൂടുതലായി പതിയുകയാണെങ്കിൽ അത് അച്ഛന്റെ ജീവന് തന്നെ ആപത്താകും. അങ്ങനെ ഒന്ന് സംഭവിക്കുന്നതിന് മുൻപ് എനിക്ക് പോയി അച്ഛനെ രക്ഷപ്പെടുത്തിയാ മതിയാകൂ. ശരി, വാ, എങ്കിൽ പോകാം. ശരി. എന്തു പറ്റി? മറ്റാരും ഈ സുകുമാരനിൽ നിന്ന് യാതൊരു രഹസ്യവും മനസ്സിലാക്കിയെടുക്കാതിരിക്കാനായി ആ നന്ദിനി ഇയാൾക്കൊരു മാന്ത്രിക വലയം തീർത്തിരിക്കുക. എത്രയും പെട്ടെന്ന് നന്ദിനി അവളുടെ ശക്തികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇയാളിരിക്കുന്ന സ്ഥലമേതെന്ന് കണ്ടുപിടിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാ അവൾക്ക് ഇയാൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാകാത്ത വിധത്തിൽ മാന്ത്രിക വലയത്തിനകത്താക്കിയത്.